ഹായ്, ഗുഡ് മോർണിംഗ്. 10-ാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും കൊറോണ കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു, അല്ലെ? വീടിന്റെ പുറത്തേക്ക് പോകാറുണ്ടോ? ആവശ്യത്തിന് മാത്രമേ വീടിന്റെ പുറത്തേക്ക് പോകാവൂ. പോയി വന്നാൽ എന്ത് വേണം? കൈകള് നല്ല പോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. എല്ലാവരും ചെയ്യാറുണ്ട്, അല്ലെ? ഓക്കെ, ഗുഡ്. നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? ബയോളജി. ഈ ചിത്രങ്ങൾ നോക്കൂ, എന്താണ്? അതെ, കുറെ ജീവികൾ, അല്ലെ? നായ, പൂച്ച, താറാവ്, പിന്നെ ആന, സിംഹം എല്ലാം ഉണ്ട്. ഒപ്പം മനുഷ്യനും. ഈ ജീവികളിൽ വെച്ച് എല്ലാം, ഈ ജീവികളുടെ എല്ലാം ലീഡർ ആയിട്ടുള്ളത് ആരാണ്? അതെ, മനുഷ്യൻ. എന്താ കാരണം? മനുഷ്യനാണ് ബുദ്ധി കൂടുതൽ ഉള്ളത്. എല്ലാ ജീവികൾക്കും ബുദ്ധി ഉണ്ട്, പക്ഷെ മനുഷ്യന് ബുദ്ധി കൂടുതൽ, അല്ലെ? ഈ ബുദ്ധി നമുക്ക് തരുന്ന അവയവം ഏതാണ്? അതെ, തലച്ചോറ്. ഈ തലച്ചോറ് എവിടെയാണ് നോക്കൂ? എവിടെയാണ്? നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്, അല്ലെ? മുകൾ ഭാഗത്താണ് തലച്ചോറ് ഉള്ളത്. ഈ തലച്ചോറിന് വേറെ ഒരു പേര് ഉണ്ട്. എന്താണ്? മസ്തിഷ്കം. എന്താ പേര്? മസ്തിഷ്കം അഥവാ തലച്ചോറ്. നമ്മുടെ ബയോളജി പുസ്തകത്തില് നമുക്ക് ഇതില് എന്തുണ്ട്? നമുക്ക് ഈ മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും അതിന്റെ ജോലി ധർമ്മത്തെ കുറിച്ചും പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഈ ചിത്രം നോക്കൂ, എന്താണ് കാണുന്നത്? ഇതൊരു മസ്തിഷ്കം ആണ്, അല്ലെ? നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു വലിയ ഭാഗം. ഈ വലിയ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? സെറിബ്രം. എന്താണ് പേര്? സെറിബ്രം. അപ്പോ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഈ സെറിബ്രം നല്ല പോലെ ഒന്ന് നോക്കൂ, എന്താ കാണുന്നത്? ധാരാളം, നല്ല സ്മൂത്താണോ? സ്മൂത്ത് അല്ല. എന്താണ് ഉള്ളത്? ധാരാളം ചുളിവുകളും ഇങ്ങനെ മടക്കുകളും നമുക്ക് കാണാം, അല്ലെ? നമ്മൾ നല്ല പോലെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കുറെ ചുളിവുകളും മടക്കുകളും. ഇനി നമുക്ക് അതിന്റെ ധർമ്മം എന്തെല്ലാം നോക്കാം. നമുക്കെല്ലാം, നമ്മളെല്ലാം കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, എല്ലാം നമ്മൾ പഠിക്കുന്നു. നമുക്ക് എന്തുണ്ട്? ബുദ്ധി. നമ്മുടെ ഈ ബുദ്ധി, ആ ബുദ്ധിയുടെ സ്ഥാനം സെറിബ്രം ആണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഇന്നലെ ഞാൻ പഠിപ്പിച്ചു, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇന്ന് ടീച്ചർ നിങ്ങളോട് ചോദ്യം ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഉത്തരം പറയും. എങ്ങനെ? നിങ്ങള് ഓർമ്മ ഉണ്ട്, അല്ലെ? ആ ഈ ഓർമ്മ, അതിന്റെ സ്ഥാനവും സെറിബ്രം ആണ്. പിന്നെ നമ്മള് പിന്നെ ഞാനൊരു കണക്ക് നിങ്ങൾക്ക് തന്നു, 100+100 എത്ര ചോദിച്ചു. നിങ്ങൾ എന്ത് പറയും? യെസ്, എന്ത് പറയും? 200, അല്ലെ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ ചിന്തിച്ചു, അല്ലെ? ചിന്ത, ഈ ചിന്തയുടെ സ്ഥാനവും സെറിബ്രം ആണ്. ഇനി വേറൊന്ന് നോക്കാം. നമ്മളവിടെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു, ചിത്രം വേണം. അപ്പോ ആ ചിത്രം, ഇപ്പോ ഒരു കടലിന്റെ ചിത്രം പറഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ട
ആ കട നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഒരു ആ ചിത്ര നമ്മുടെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ വരും. അതല്ല പറയുന്നത് ഭാവന, നല്ല ഭാവന ഉണ്ടെങ്കിൽ നല്ല ചിത്രം. അപ്പോ ഭാവനയുടെ കേന്ദ്രവും ശരീരം ആണ്. നമുക്ക് നോക്കാം ബുദ്ധി, പിന്നെ ഓർമ്മ, ചിന്ത, പിന്നെ ഭാവന എന്നിവയുടെ എല്ലാം കേന്ദ്രം ശരീരം ആണ്. മനസ്സിലായോ? ഇനി എന്താണ് അടുത്ത ധർമ്മം? ഈ ശരീരത്തിന്റെ അടുത്ത ധർമ്മം എന്താണ് നോക്കാം. നമുക്ക് കാണാൻ കഴിയുന്നു, അതുപോലെ കേൾക്കാൻ കഴിയുന്നു, മണക്കാൻ കഴിയുന്നു, നല്ല രുചി മനസ്സിലാവുന്നു, അതുപോലെ നമുക്ക് തൊട്ടാൽ മനസ്സിലാവുന്നു. ഇതെല്ലാം എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതിന്റെ എല്ലാം സ്ഥാനം ഈ സെറിബ്രത്തിൽ. അപ്പോ നമ്മുടെ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം, ഇതിന്റെ എല്ലാം സ്ഥാനം എവിടെയാണ്? സെറിബ്രത്തിൽ ഉണ്ട്. അപ്പോൾ നമുക്കത് എല്ലാം മനസ്സിലാവും. അപ്പൊ ഇതിലെല്ലാം മൊത്തം ഒരു പേരുണ്ട്, ഇന്ദ്രിയാനുഭവങ്ങൾ. എന്താ പേര്? ഇന്ദ്രിയാനുഭവങ്ങൾ. അത് നമ്മൾ എഴുതി പഠിക്കണം. എന്തെല്ലാം? കാഴ്ച, കേൾവി, മണം, പിന്നെ രുചി, പിന്നെ സ്പർശം, ഇതെല്ലാം ഒപ്പം പറയുന്ന പേരാണ് ഇന്ദ്രിയാനുഭവങ്ങൾ. അപ്പോ സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇപ്പൊ രണ്ട് ധർമ്മം പഠിച്ചു, ഇനി എന്താണ് നോക്കാം. നമുക്ക് നമ്മൾ എഴുതുന്നു, അതുപോലെ നമ്മൾ നടക്കുന്നു. ഇതെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒപ്പമുള്ള പ്രവർത്തനം ആണ് അല്ലേ. നമുക്ക് ഇഷ്ടമുണ്ട് നടക്കാം, ഇഷ്ടമില്ല നടക്കണ്ട. അപ്പൊ ഇഷ്ടത്തിന് ഒപ്പമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. പണ്ടിങ്ങനെ ചിമ്മുന്നത്, അതുപോലെ തന്നെ എഴുതുന്നത് എല്ലാം എന്താണ്? ഇഷ്ടത്തിന് ഒപ്പമുള്ള പ്രവർത്തനങ്ങൾ ആണ്. അപ്പോ ഈ ഇഷ്ടത്തിന് ഒപ്പമുള്ള പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേര് ആണ് എന്ത്? ഐച്ഛിക പ്രവർത്തനങ്ങൾ. എന്താണ് പേര്? ഇഷ്ടത്തിന് ഒപ്പമുള്ള, അതാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ. ഈ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രം. അപ്പൊ മൂന്ന് ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. സെറിബ്രത്തിന്റെ മൂന്ന് ധർമ്മങ്ങൾ പഠിച്ചു, അത് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് നോക്കൂ, എന്താണ് കാണുന്നത്? ഈ സെറിബ്രത്തിന്റെ തൊട്ട് താഴെ ബാക്കിലായിട്ട് അല്ലെ, ഒരു ചെറിയ ഭാഗം, അതാണ് രണ്ടാമത്തെ വലിയ ഭാഗം. ഇതിന്റെ പേരെന്താണ്? സെറിബെല്ലം. എന്താ പേര്? സെറിബെല്ലം. അതിന്റെ സ്ഥാനം എവിടെ? സെറിബ്രത്തിന് താഴെ പിന്നിലായിക്കൊണ്ടാണ് അത് കാണുന്നത് അല്ലേ. അത് നല്ല പോലെ ഒന്ന് നോക്കൂ, അതിലും എന്തുണ്ട്? ആ ചുളിവുകളും മടക്കുകളും അതിലും ഉണ്ട് അല്ലേ. ഇനി അതിന്റെ ധർമ്മം എന്താണ് നോക്കണ്ടേ? നോക്കാം അതിന്റെ ധർമ്മം. ഇപ്പൊ നമ്മള് നടക്കുമ്പോ ഇങ്ങനെ വീണ് പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ നടക്കുമ്പോ എന്ന് പറഞ്ഞു ഈ പേശികൾ, നമ്മുടെ ഇവിടേക്കുള്ള പേശി, കാലിലുമുള്ള പേശികൾ ഒപ്പം ഒന്നിച്ച് പ്രവർത്തിക്കണം. ഒന്ന് വേറെ പറ്റില്ല. അപ്പോ ഈ പേശികൾ കാലിലെ കയ്യിലെല്ലാം പേശികൾ ഒരുപോലെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണം. അപ്പൊ നമുക്ക് ശരീരം ഇങ്ങോട്ടോ വീഴാതെ നമുക്ക് ബാലൻസിന് നടക്കാൻ പറ്റും അല്ലെ. അപ്പോ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നമ്മുടെ ശരീരത്തിന്റെ തുലനനില പാലിക്കുന്ന ജോലിയാണ് ആർക്ക്? ഈ സെറിബെല്ലത്തിന്. മനസ്സിലായി? എന്താണ് സെറിബെല്ലത്തിന്റെ ജോലി, ധർമ്മം എന്ത്? എന്താണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച്
ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. അപ്പൊ നമുക്ക് ശരിക്കും നടക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് സെറിബെല്ലത്തിന്റെ ധർമ്മം. അപ്പൊ ഓർത്ത് വെക്കണം, രണ്ടാമത്തെ വലിയ ഭാഗം ആണ് അതിന്റെ സ്ഥാനം എവിടെ, എന്റെ ജോലി എന്ത്, എല്ലാം ഓർത്ത് വെക്കണം. ഇനി അടുത്തത് നമ്മൾ എന്താണ് കാണുന്നത്, ഇതെന്താണ് തലാമസ്. അത് എവിടെയാണുള്ളത്, ആ സെറിബെല്ലത്തിന്റെ താഴെ അല്ലെ, ഒരു കുഞ്ഞി സെറിബെല്ലത്തിന്റെ താഴെ ആയിട്ട് കാണുന്നു. ഇതാണ് എന്ത് തലാമസ്. ഈ തലാമസിന്റെ ജോലി എന്താണ് നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നെല്ലാം ആവേഗങ്ങൾ ഈ സെറിബ്രത്തിലേക്ക് വരുന്നു. ശരീരത്തിൽ നല്ല നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ചെവിയിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നു, അതെല്ലാം നമ്മൾ മുമ്പ് കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ആവേഗങ്ങളെല്ലാം വേഗം ഇങ്ങനെ നേരെ സെറിബ്രത്തിലേക്ക് നേരെ വരുന്നില്ല. ആദ്യം അതെന്ത് ചെയ്യും, ആദ്യം അത് ഈ ആവേഗങ്ങൾ എല്ലാം ഈ തലാമസിലേക്ക് വരും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ സെറിബ്രത്തിലേക്ക് സ്പ്രെഡ് പ്രസരണം ചെയ്യും. ഈ വീഡിയോ നോക്കാം. അതുപോലെ തന്നെ ഈ സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങൾ എല്ലാം ഇങ്ങനെ തലാമസിലേക്ക് വരും, അവിടുന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകും. മനസ്സിലായോ? ഈ വീഡിയോ നോക്കിയാൽ നല്ലപോലെ മനസ്സിലാവും. നമുക്ക് എന്താണ് പറഞ്ഞത്, ആവേഗങ്ങളെല്ലാം ആദ്യം തലാമസിൽ വരുന്നു, പിന്നെ സെറിബ്രത്തിലേക്ക് പ്രസരണം ചെയ്യുന്നു. ഒന്ന് സെറിബ്രത്തിൽ നിന്ന് തലാമസിൽ വരുന്നു, അവിടുന്ന് ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും പോകും. അപ്പോ ഇത് നമുക്ക് പറയാം ഇതിന്റെ ജോലി എന്താണ് പറയാം. ഇത് ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. തലാമസ് എന്താണ് ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇനി അതിന് രണ്ടാമത് വേറെ ഒരു ജോലി കൂടി ഉണ്ട്. എന്താണ് നോക്കാം. ഈ ആവേഗങ്ങളെല്ലാം എല്ലാ ആവേഗങ്ങൾ ശരീരത്തിൽ നിന്നെല്ലാം ആവേഗങ്ങളെല്ലാം വരുന്നു. ആ ആവേഗങ്ങളെല്ലാം സെറിബ്രത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞയക്കുന്നില്ല. എന്ത് ചെയ്യുന്നു, തലാമസ അടവെച്ചിട്ട് നോക്കും അത് ശരി നല്ലത്, പ്രധാനപ്പെട്ടത് മാത്രം ഈ സെറിബ്രത്തിലേക്ക് ഇങ്ങോട്ട് വിടുന്നു. അതാണ് ഈ തലാമസിന്റെ ജോലി. ശരീരത്തിൽ നിന്നെല്ലാം വരുന്ന ആവേഗങ്ങൾ പ്രധാനപ്പെട്ടത് മാത്രം ഈ സെറിബ്രത്തിലേക്ക് അയക്കും. അപ്പൊ രണ്ട് ജോലി മനസ്സിലായോ. ഇനി അടുത്തത് എന്താണ് നോക്കാം. എന്താണ് ആ തലാമസിന്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗം, ഇതിന്റെ പേരാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ മീൻസ് താഴെ, ഹൈപ്പോ തലാമസ് തലാമസിന് താഴെ അല്ലേ കാണുന്നത്, തലാമസിന്റെ താഴെ. അതിനെ പറ്റി നമുക്ക് കൂടുതൽ നമുക്ക് അടുത്ത പാഠം, ഇപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ പാഠമാണ്, അത് കഴിഞ്ഞ് രണ്ടാമത്തതല്ലാതെ പിന്നെ മൂന്നാമത്തെ ലെസൺ, ലെസണിൽ നമുക്കത് പഠിക്കാനുണ്ട്, കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ എന്റെ ഒരു ജോലി ഞാൻ പറയാം. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കുറേ പ്രവർത്തനങ്ങളുണ്ട് അറിയാം അല്ലെ. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കുറേ കെമിക്കൽസ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം കൂടാനോ കുറയാനോ പാടില്ല, നമ്മുടെ ശരീരത്തിന് മോശമാണ്. ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് കൂടാനോ കുറയാനോ പാടില്ല. അതേപോലെ ശരീരത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ കൂടാനോ കുറയാനോ പാടില്ല. അതെല്ലാം ഒരു ശരിയായ രീതിയിൽ കൂടുകയോ കുറയോ ചെയ്യാതെ ലെവലായിട്ട് നിൽക്കണം. അതിന് പറയുന്ന പേരാണ് ആന്തര സമസ്ഥിതി പാലനം. അപ്പോ ഹൈപ്പോ തലാമസിന്റെ ജോലി ധർമ്മം എന്ത് എന്താണ്, ആന്തര ആന്തര മീൻസ് ഉള്ളിൽ, ആന്തര സമസ്ഥിതി സമസ്ഥിതി പാലനം, ആന്തര സമസ്ഥിതി പാലനം, അതാണ് ഹൈപ്പോ തലാമസിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. പിന്നെ നാം പറഞ്ഞു അടുത്ത പാഠത്തിൽ പഠിക്കും. ഇനി അടുത്ത ഭാഗം നമ്മൾ അഞ്ചാമത്തെ ഭാഗം നോക്കാം.
നോക്ക ചിത്രത്തില് ഈ സെറിബെല്ലത്തിന്റെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ കാണുന്ന ഭാഗം, അതായത് ഒരു ദണ്ടു പോലെ കാണുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ, അതിന് നമുക്ക് എം ഓന്ന് പറയാം. മെഡുല്ല ഒബ്ലോങ്കേറ്റ, അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പഠിച്ച പുറത്തുള്ള സുഷുമ്ന, അതിന്റെ ആദ്യ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി അതിന്റെ സ്ഥാനം മനസ്സിലായല്ലോ. അതിന്റെ ജോലി എന്താണ് നോക്കാം. അതിന്റെ ജോലി എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കുറെ പ്രവർത്തനം. ഒന്ന്, നമ്മുടെ ഹൃദയം സ്പന്ദിക്കും, ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കും. അതുപോലെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യും. അതുപോലെ നമ്മൾ ആഹാരങ്ങൾ, നമ്മൾ അത് ദഹനം നടക്കുന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ സ്വന്തം, നമ്മൾ സ്വന്തം ഇഷ്ടത്തിനൊപ്പമാണോ പ്രവർത്തിക്കുന്നത്? അല്ല, അത് സ്വന്തം പ്രവർത്തിക്കുന്നു. അപ്പോ ആ നമ്മുടെ ഇഷ്ടത്തിന് ഒപ്പമുള്ള പ്രവർത്തനം അല്ല അല്ലെ. അതിന് പറയുന്ന പേരാണ് അനൈച്ഛിക പ്രവർത്തനം. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. മനസ്സിലായോ? എന്തൊക്കെയാണ് അനൈച്ഛിക, ഇഷ്ടത്തിന് ഒപ്പമല്ലാത്ത പ്രവർത്തനം? ഏതൊക്കെ? ഹൃദയസ്പന്ദനം, പിന്നെ ശ്വാസോച്ഛ്വാസം, പിന്നെ വേറെ കുറെ ഉണ്ട്. ആ രണ്ട് ആ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് എന്തെല്ലാം പഠിച്ചു? ഈ മസ്തിഷ്കത്തിന്റെ 5 ഭാഗങ്ങൾ പഠിച്ചു അല്ലെ. ഒപ്പം അതിന്റെ സ്ഥാനം എവിടെ എന്ന് പഠിച്ചു. പിന്നോ അതിന്റെ ധർമ്മങ്ങൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചിത്രം നോക്കാം. എന്താണ്? ഒരു മസ്തിഷ്കത്തിന്റെ ചിത്രമാണ് ഇത്. നിങ്ങള് ആ ചിത്രം നിങ്ങളെ ബുക്കിൽ വരക്കണം. വരച്ചിട്ട് അതിന്റെ ഓരോ ഭാഗങ്ങളും അത് അടയാളപ്പെടുത്തിയതിന്റെ പേര് എഴുതണം. എന്നിട്ട് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കും. പിന്നെ രണ്ടാമത്തേത് നോക്കാം. ഇവിടെ 3 കോളങ്ങളുണ്ട് അല്ലെ. ഫസ്റ്റ് കോളത്തിൽ എന്താ എഴുതിയത്? മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ. നമ്മളിപ്പോ പഠിച്ച 5 ഭാഗങ്ങളുടെ പേരും എഴുതണം. പിന്നെ അടുത്ത കോളത്തിൽ എന്താണ്? അതിന്റെ സ്ഥാനം എവിടെ അല്ലെ, അത് അതിന്റെ ഒപ്പം ഇങ്ങനെ എഴുതണം. പിന്നെന്താണ് 3 കോളത്തില്? അതിന്റെ ധർമ്മം എന്ത്? അപ്പൊ അത് ഇതിന്റെ ഒപ്പം എഴുതണം. അതെല്ലാം നല്ല പോലെ എഴുതി മനസ്സിലാക്കി നല്ല പോലെ അത് എഴുതിയിട്ട് അത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.